നമസ്കാരം. ബിഗ് ബോസ് സീസൺ ഫൈവ് ഡേ 53 ഒരു ഹാഫ് ഡേ റിവ്യൂ ആണ്. മുൻപുള്ള സീസണുകളെ കുറിച്ചിട്ട് എനിക്ക് ഐഡിയ ഇല്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസ് അടിപൊളി ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് തന്നെയാണ്. കറക്റ്റ് ആയിട്ട് ടാസ്കിൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി സ്ഥിരമായിട്ടുള്ള ബിഗ് ബോസ് ഫോർമാറ്റുകൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വൻ പരാജയമായി പോകുന്നത്. ചലഞ്ചേഴ്സ് ആയിട്ട് രണ്ട് ആളുകൾ വന്നിട്ടുണ്ട്, അവരൊന്നും ചെയ്യുന്നില്ല. രണ്ട് ദിവസമായിട്ട് നല്ല ബോറിംഗ് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്നാൽ ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചുകൾ നല്ല അടിപൊളിയായിട്ട് സീസൺ ഫൈവിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് രണ്ട് സൈഡായിട്ടാണ് കണ്ടസ്റ്റൻസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ജുനൈസ്, സാഗർ, സെറീന, റിനീഷ, അങ്ങനെയുള്ളവരൊക്കെ ഒരു സൈഡായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഗെയിമിൽ നോക്കുന്ന സമയത്ത്, നമ്മളുടെ കണ്ണിനെ നോക്കുന്ന സമയത്തും അപ്പുറത്തെ ഒരു ഗ്യാങ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ജുനൈസ്, സാഗർ, സെറീന, റിനീഷ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എപ്പോ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണി കൊടുക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. അതിനകത്ത് റിനീഷയും സെറീനയും മാത്രമേ ഉള്ളൂ ഇത്തിരി ചെറിയ രീതിയിൽ ഒന്ന് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ റിനീഷയും സെറീനയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ന് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. ഈ നടുവിൽ നിൽക്കുന്ന ശോഭ, നാദർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് അഖിൽ, മാരാറ്, ശ്രുതി അങ്ങനെയുള്ള ഗ്യാങ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ടാസ്ക് വരുന്ന സമയത്ത്, ആ ഒരു ടാസ്ക് മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ജുനൈസ് അങ്ങനെയുള്ളവരുടെ സൈഡിൽ നിന്ന് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റിനെക്കാളും കൂടുതൽ അടിച്ചു മാറ്റുന്ന ഒരു ചിന്ത വരും. നടുക്ക് നിൽക്കുന്ന ശോഭ, നാദറ എപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുകയും ഒരിടത്തും കറക്റ്റായിട്ട് ചേരാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ട് സൈഡിലും ചേർന്ന് നിന്നിട്ട് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന അഖിൽമാരാ റൺ സംഘത്തിന് നല്ല രീതിയിൽ പ്രൊവോക്ഡ് ആവുകയും അവർ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് നടത്തുകയും ചെയ്യും. അവിടെ ഫിസിക്കൽ അസാൾട്ടിന് വരെ സാധ്യതയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി പറ്റും. അത് രണ്ട് പക്ഷത്തിൽ ആർക്കെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് ഇവിടെ ഗെയിം ചേഞ്ച് ആവുന്നത്. അല്ലാതെ ബിഗ് ബോസ് സ്ഥിരം ഫോർമാറ്റുകളിൽ ആളുകൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ, ഈവൻ ആ ഒരു പ്രസ് വരുന്നു, അപ്പോൾ അതേപോലെ തന്നെ ചലഞ്ചേഴ്സ് വരുന്നു, വൈൽഡ് കാർഡ് വരുന്നു, അപ്പോഴൊന്നും ഈ സ്ഥിരം കണ്ടസ്റ്റൻസിന്റെ ഗെയിം മാറിയിട്ടേ ഇല്ല. ടാസ്കിലുള്ള മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രമേ ഗെയിം മാറത്തുള്ളൂ എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം. രജിത്തിന്റെ കയ്യിലുള്ള ഡോളേഴ്സ് അടിച്ചു മാറ്റാനായിട്ട് രാവിലെ ജുനൈസും സാഗറും കൂടെ പ്ലാൻ ചെയ്ത സമയത്ത് സാഗർ പറഞ്ഞു, എന്റെ പൊന്നു ഇനി ഒരു മോഷണത്തിന് വേണ്ടി ഞാനില്ല എന്ന് പറഞ്ഞത് രസകരമായിരുന്നു. ജുനൈസ് എന്നാലും രജിത്തിനോട് ചെറിയ രീതിയിലുള്ള ഒരു ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുകയും അത് അടിച്ചു മാറ്റി അയാൾക്കിട്ട് ഒരു പണി കൊടുക്കാനായിട്ടുള്ള ഒരു ആലോചനയിലേക്കൊക്കെ എത്തുകയും ചെയ്തു. അത് അടിച്ചു മാറ്റി ഇനി ഒരു വിഷയം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ബോസേട്ടൻ ആ ഒരു ഡോളേഴ്സ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ഏതായാലും അവസാനം ഏറ്റവും കൂടുതൽ ഡോളറുകൾ വാങ്ങി ഷിജു വിജയിയായിട്ട് മാറിയിരിക്കുന്നു, ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഹൗസിൽ നടന്നത്. ചലഞ്ചേഴ്സിന്റെ പാർട്ടായിട്ടുള്ള ടാസ്ക് വിട്ടേക്ക്, അതിനകത്ത് ഒരു പ്രാധാന്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഈ രജിത്തൊക്കെ കറക്റ്റായിട്ട് തന്നെ ആദ്യം ആ ഒരു ടിപ്പ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തിയെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ ഭംഗി കൂടുതൽ കാരണമായിരിക്കണം രജിത്തിന്റെ കയ്യിൽ നിന്നിട്ടും റോബിന്റെ കയ്യിൽ നിന്നൊക്കെ ബാക്കിയുള്ള ബി ബി ഡോളേഴ്സ് ബോസേട്ടൻ വാങ്ങിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പണം പോയി കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് വലിയ പവർ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞാണ്. അതിന്റെ ഒരു പ്രഥമ ഉദാഹരണമായിട്ടായിരിക്കണം അഖിൽ മാരാർ ഇന്നത്തെ ആ ഒരു ലൈവിന് ശേഷം, ഞാൻ കണ്ട ആ ഒരു ലൈവിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അഖിൽ മാരാർ ആണോ ഷിജു ആണോ എന്നുള്ളതറിയില്ല, ഷിജു ആയിരിക്കും. ഞങ്ങളുടെ റേഷൻ മുഴുവൻ തിന്നു നിർത്തിട്ട് കയ്യിലുള്ള പൈസ കൊണ്ടേ കളഞ്ഞിരിക്കുന്നു. അത് മുൻപ് അഖിലും ഒന്ന് പറഞ്ഞാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പല ആളുകൾക്ക് പലപ്പോഴായി കിട്ടിയ ടിപ്പുകൾ അവർ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. മോഷണ സാധ്യതയൊക്കെ അവർ മുന്നേ കൂട്ടി തന്നെ ആലോചിച്ചിട്ടുള്ളതാണ്. എന്നാൽ സെറീന കുളിക്കുന്നതിന്റെ ഭാഗമായിട്ട് വസ്ത്രം ഊരി വെച്ചതിന്റെ കൂടെ ആ ഒരു ടിപ്പുകൾ അവിടെ വെക്കുകയും അത് കാണാതെ പോവുകയും ചെയ്തു. അത് കാണാതെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടെ ജുനീസിനോടും സാഗറിനോടുമൊക്കെ സെറീന പറയുന്നുണ്ടായിരുന്നു. അതേപോലെ ഇതേ കാര്യം റിനീഷയോടും വന്ന് സെറീന പറഞ്ഞിരുന്നു. എന്നാൽ റിനീഷയ്ക്ക് ബാത്റൂമിൽ നിന്നിട്ട് ഈ ഒരു പണം കിട്ടി എന്നുള്ളത് റിനീഷ അവിടെ പറഞ്ഞില്ല. പിന്നീട് അതൊരു വലിയ ചർച്ചയാവുകയും ടോട്ടലി ടിപ്പ് ഡിസ്ട്രിബ്യൂഷന് ശേഷം ബിഗ് ബോസ് എല്ലാവർക്കും എത്ര കിട്ടി എന്ന് ചോദിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് റിനീഷ അത് പറയുന്നത് പ്രേക്ഷകരിലേക്കും ബാക്കി കണ്ടസ്റ്റൻസിലേക്കും എത്തിയത്. റിനീഷ അതിനു മുൻപ് തന്നെ പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ഈ റിനീഷ എന്തുകൊണ്ട് സെറീന ചോദിച്ചപ്പോൾ മിണ്ടിയില്ല, അവളുടെ പൈസ കാണാതെ പോയി എന്ന് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് റിനീഷ പറഞ്ഞില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യമാണ് അഖിൽ മാരാർ അവിടെ ചോദിക്കുന്നത്. മിഥുൻ അവിടെ കയറി ഇടപെടുന്നു, റിനീഷയെ അങ്ങനെ ഒറ്റപ്പെടുത്തരുത്, അത് മോശമാണ് എന്നൊക്കെ പറയുന്നു. മിഥുൻ ഓവറായിട്ട് തന്നെ ഒരുമാതിരി നന്മമരം കളിച്ചാണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അപ്പൊ തന്നെ സാഗറും ജുനൈസും ഒക്കെ നല്ല രീതിയിൽ തന്നെ റിനീഷയ്ക്കെതിരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ അഖിൽ മാരാർ പറഞ്ഞ ഒരു കാര്യത്തെ തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം റിനോഷിന് ഒരാഗ്രഹം റിനീഷയ്ക്ക്
കയ്യിലുള്ള ആ ഒരു ഡോളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് മിഥുന്റെ അടക്കമുള്ള ഡോളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മിഥുൻ ആ ഒരു ടേബിളിൽ ഡോളേഴ്സ് വെച്ച സമയത്ത് അത് ശോഭ എടുത്തു, വൻ ബോറായിരുന്നു. അവസാനം ശോഭ തിരിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിലും അത് വൻ ബോറ് പരിപാടിയായിരുന്നു. ശോഭയുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്താണ് ശോഭ അത് തിരിച്ചു കൊടുത്തെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശോഭ ഒരുമാതിരി വൃത്തികെട്ട കളിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കളിക്കുന്നത്. അതിങ്ങടെ കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആകെ നാറിയാനും. അപ്പോൾ ആ ഒരു ഡോളർ മാനേജറായിട്ടുള്ള റിനോഷിന്റെ കയ്യിലുണ്ട്. റിനോഷ് റിനോഷിന്റെ ഡോളറും ശോഭ തന്ന ആ ഒരു മിഥുന്റെ ഡോളറും വെച്ചിട്ട് റിനീഷിക്ക് കൊടുത്ത് ടോപ്പ് ആക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് അഖിൽ മാരാർക്ക് ഇഷ്ടപ്പെട്ടില്ല. റിനോ ശോഭറായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്നത്തെ ആ ഒരു വഴക്കിന് ഫിസിക്കൽ അസാൾട്ട് ആരോപിക്കുന്ന തരത്തിലേക്കുള്ള ആ ഒരു അടിക്ക് കാരണം ഉണ്ടാവുന്നത്. ആ ഒരു അടിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശോഭയും സാഗറും ജുനൈസും ഒക്കെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അഖിൽ മാരാറെ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ശരിക്കും നെഞ്ചും വിരിച്ച് ഇടയ്ക്കോട്ട് കയറി ചെല്ലുകയാണ് ജുനൈസ്. കൈമുട്ടുകൊണ്ട് തട്ടി മാറ്റുകയാണ് അഖിൽ മാരാറ്. അവിടെയാണ് ജുനൈസ് സ്ട്രോങ് ആയിട്ട് ഫിസിക്കൽ അസാൾട്ട് ആരോപിക്കുകയും നേരെ കൺഫെഷൻ റൂമിലേക്ക് പോവുകയും ചെയ്തത്. കൺഫെഷൻ റൂമിൽ കാര്യമായിട്ട് തന്നെ ഉള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചുള്ളൂ. ആ ഒരു സമയത്ത് അവിടെ ശ്രുതിയും ശോഭയും ബാക്കിയുള്ള ആൾക്കാരും തമ്മിൽ വൻ വിഷയമായിരുന്നു. ശോഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൽ കാണിക്കുന്ന ആ ഒരു ഫെയർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോയി. ഇപ്പൊ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ്. ശരിക്കും ടോപ്പ് ഫൈവിലേക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ശോഭ. ശോഭയുടെ ഗ്രാഫൊക്കെ താഴേക്ക് വരികയും ശ്രുതിയൊക്കെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ എനിക്ക് തോന്നിപ്പോയി. ശോഭയെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടി മാത്രമായിട്ട് ആളുകൾ ശ്രുതിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ എനിക്ക് തോന്നുന്നതാണ്. അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ വരാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ശോഭ അത്രയ്ക്ക് വെറുപ്പിക്കലാണ്. എല്ലാ കാര്യങ്ങൾക്കിടയിലേക്കും അനാവശ്യമായിട്ട് ഇൻക്ലൂഡഡ് ആയി ചെറിയ കാര്യങ്ങളെ വലിയ വിഷയമാക്കുകയും താൻ ചെയ്യുന്ന തെറ്റുകൾ മറ്റാരെങ്കിലും പിന്നീട് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കുകയും ഇപ്പുറത്ത് ഇത് ന്യായീകരിക്കുകയും ചെയ്യുന്ന അമ്മാതിരി ഡബിൾ ആൻഡ് ട്രിപ്പിൾ സ്റ്റാൻഡേർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശോഭ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൺഫെഷൻ റൂമിലെ കാര്യമൊക്കെ ശരിക്കും ഉദ്വേഗജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. ശോഭ പോണ വഴിക്ക് പറയുന്നുണ്ട് നീ ഒരിക്കലും അവിടെ ചെന്ന് തീരുമാനം മാറ്റരുത്, റോബിൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വെൽ പ്ലേ എന്നൊക്കെ റിനോസിനോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. കാര്യം ബാക്കിയുള്ള കുറച്ച് ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിലവിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ അഖിൽ മാരാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗെയിം വേറൊരു രീതിയിലേക്കെങ്കിലും എത്തത്തുള്ളൂ. കൺഫെഷൻ റൂമിൽ ചെന്ന സമയത്ത് ഒരിക്കലും ബിഗ് ബോസ് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യത്തില്ല എന്ന് തന്നെയുള്ള ഒരു ഉറപ്പെനിക്കുണ്ടായിരുന്നു. അല്ലാതെ ആ ഒരു ഷോ നിലനിന്ന് പോകാനായിട്ടുള്ള സാധ്യതയില്ല. ഈ ഒരു ഫൈനൽ വാണിംഗ് കൊണ്ട് ശരിക്കും അഖിൽ മാരാറെ പോലെ അത്യാവശ്യം ബുദ്ധിയോടെ ചിന്തിക്കുന്ന ഒരാൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയും ഇനി പ്ലാൻ ചെയ്ത് കളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നൈസായിട്ട് ബാക്കിയുള്ള എല്ലാ സീസണിലും ഉണ്ടാവുന്ന തരത്തിലേക്കുള്ള ആ ഒരു സ്വയം പ്രഖ്യാപിത വിന്നർ ആവാതെ ശരിക്കും ഒരു ടൈറ്റിൽ വിന്നർ ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. ഇവിടെ ജുനൈസ് എടുത്തുചാട്ടമാണ് കാണിച്ചത്, അമിത ആവേശമാണ്. റിയാസ് ആവാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് ഇവിടെ കളിച്ചത്. അത്തരത്തിലുള്ള ഒരു ഗെയിം പിടിച്ച് ജുനൈസ് ആകെ മൊത്തത്തിൽ എക്സ്പോസ്ഡ് ആയി. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഗ്രാഫ് കയറ്റി വെച്ചത് കുത്തനെ പോകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും ചെയ്തത്. പലപ്പോഴും ഫിസിക്കലായിട്ട് ഇവർ ഓവറായിട്ട് തന്നെ റിനീഷ, സാഗർ എന്നിവരൊക്കെ, അഖിൽ മാരാർ, വിഷ്ണു എന്നിവരൊക്കെ നല്ല രീതിയിൽ ഉപദ്രവിക്കാറുണ്ട്. ഈവൻ ശോഭ പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ആ ഒരു കാര്യങ്ങളെ സമീപിക്കാറുള്ളതാണ്. അഖിൽ മാരാറ വിഷ്ണുവിനെയൊക്കെ ശത്രുപക്ഷത്തേക്ക് ചിന്തിച്ച് വന്ന ചലഞ്ചർ ആയിട്ടുള്ള രജിത് പോലും ഇന്ന് ഈ ഒരു ലൈവിൽ പറയുകയുണ്ടായി, നിങ്ങൾ കുറച്ചും കൂടെ ബ്രോഡ് മൈൻഡഡ് ആണ്, നിങ്ങൾ ഗെയിമിനെ ഗെയിം ആയിട്ട് തന്നെയാണ് നോക്കി കാണുന്നത്, മറ്റുള്ള ആളുകളെ പോലെ അല്ല എന്നുള്ള ഒരു വർത്തമാനമൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് ശരിക്കും പ്രേക്ഷകർ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കളി നല്ല രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചലഞ്ചേഴ്സായി എത്തിയ റോബിനോടും രജിത്തിനോടും ഒക്കെ ഒരു മിക്സഡ് സമീപനം ആളുകൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അതേപോലെ ഈ രജിത്തിന്റെ ഒപ്പവും റോബിന്റെ ഒപ്പവും ഒക്കെ ആളുകൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അഖിൽ മാരാറ്, ഷിജു എന്നിവർ വളരെയധികം ഫേക്കാണ് എന്ന് രജിത്ത് എന്ന് പറയുകയുണ്ടായി. അത് അവരുടെ അപ്രോച്ചിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടുപേരെ ന്യൂട്രലായിട്ട് നിർത്തിയുള്ള ഒരു സമീപനമാണ് അഖിൽ മാരാറ്, ഷിജു എന്നിവരൊക്കെ ചെയ്യുന്നത്. വിഷ്ണു കറക്റ്റായിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. വിഷ്ണു കറക്റ്റായിട്ട് തന്നെ ഇന്ന് രാവിലെ ഏറ്റവും മികച്ചതായിട്ട് കർത്തവ്യം ചെയ്യുന്ന ചലഞ്ചേഴ്സ് ആരാണ് എന്ന് ഒപ്പീനിയൻ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് പറയുകയുണ്ടായി, റോബിൻ തന്റെ ഇമേജ് തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് വന്നത്. ബിജിഎം ഇട്ട് തന്റെ ഫാൻസിന് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള വിഷ്വൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ മസാജ് ചെയ്യിപ്പിച്ചത്. രജിത് മാത്രമാണ് കറക്റ്റായിട്ട് ആ ഒരു കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ളത്. ബാക്കിയുള്ള ആളുകളൊക്കെ ചെറിയ രീതിയിൽ ഷുഗർ കോട്ട് ചെയ്ത് പറയാനായിട്ടാണ് ശ്രമിച്ചത്. റോബിനെ പല ആളുകളും മികച്ച രീതിയിൽ ടാസ്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അഖിൽ മാരാർ കുറച്ചും കൂടെ റോബിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. അവിടെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളി പ്രതീക്ഷിച്ചാണ്. രജിത് കറക്റ്റായിട്ട് തന്നെ റോബിനെ കുറിച്ചിട്ട് നല്ല എക്സ്പ്ലനേഷൻ ക്യാമറ കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിൽ കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒരു ടാസ്ക് ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്, നമ്മളിവിടെ ഒന്ന് ഉണ്ടുറങ്ങി കിടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നീതിപൂർവ്വമാവുന്നത്. റോബിൻ വെറുതെ പഴം വിഴുങ്ങി വന്നിരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു ടോണിലുള്ള ഒരു സംസാരമാണ് രജിത് പലപ്പോഴും അവിടെ നടത്തുന്നത്. സാഗർ ഇത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് രജിത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ചിലപ്പോൾ നമുക്കെതിരെ ഗെയിം കളിക്കാനായിട്ടായിരിക്കും വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കളി ഉണ്ടായിരിക്കാം, ഈ ഒരു സമയത്ത് അതിന് ഉള്ള ഒരു സാധ്യത ഇല്ല, ഞാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള തരത്തിൽ രജിത് അവിടെ പറയുന്നുണ്ട്. ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസണാണ്.
നല്ല കൂർമ്മബുദ്ധിയുള്ള ആളുകളാണ്, ഭൗതിക നിലവാരം കൂടുതലാണ്. അപ്പോൾ സഡൻ ആക്ഷൻ ഉള്ള അഖിൽമാരാർ ഉണ്ടെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ആ ഒരു അനാലിസിസും മാത്തമാറ്റിക്സും ഒക്കെ അങ്ങ് വേറെ ലെവലിലാണ്. അതേപോലെ ക്ലിയർ ആൻഡ് ക്ലാരിറ്റി കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇവർ കറക്റ്റായിട്ട് ടാസ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇവർ അവസാനം ഇവരുടെ ആറ്റിറ്റ്യൂഡ് കാണിച്ച്, ഇവരുടെ സ്റ്റാൻഡ് കാണിച്ച് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങും. ഇന്ന് ശോഭ ശ്രുതിയൊക്കെ അവരുടെ ഒരു സ്റ്റാൻഡ് വെളിവാക്കിയിരുന്നു. എല്ലാവർക്കും തുല്യമായിട്ട് $10 വെച്ചിട്ടാണ് റോബിൻ കൊടുത്തത്. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ മോശമാണ് എന്നുള്ള രീതിയിലേക്ക് അവർ എഴുന്നേറ്റ് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ടിപ്പ് എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ള പൈസയാണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കാം. അതിനെ ചോദ്യം ചെയ്തത് അത്ര റൈറ്റ് അല്ല എന്നുണ്ടെങ്കിലും ഓരോ ആളുകളും അവരുടെ സ്റ്റാൻഡ് വളരെ സൗണ്ടിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് ലൈവിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. മോർണിംഗ് ടാസ്കിലൊക്കെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം സംഭവിച്ച വലിയ സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. എപ്പിസോഡ് റിവ്യൂമായിട്ട് പിന്നീട് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.